നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയയിലെ ഭരണ അട്ടിമറിക്ക് പിന്നാലെ ഹമാസും ഹിസ്ബുള്ളയും ഇസ്ലാമിക തീവ്രവാദ ചേരികളും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ആശങ്കയിൽ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി വരികയാണ് സിറിയയുടെ ആയുധ കേന്ദ്രങ്ങൾ ഒന്നാകെ ഇസ്രായേൽ തകർക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം കടിപ്പിച്ചാൽ ഹമാസ് ഇസ്രായേലി ബന്ദികളെ വകവരുത്തുമെന്ന് ഭീഷണി മുഴക്കിയതും ആശങ്കകൾക്ക് ഇടയാക്കുന്നു ബന്ദികളിൽ ഏതാനും പേരുടെ ആരോഗ്യനില മോശമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ഇരുന്നൂറ്റി അൻപത് വ്യോമാക്രമണങ്ങൾ നടത്തി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും പോരാട്ടം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ അസദ് ഭരണകൂടത്തിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിൽ ഇസ്രായേൽ തുടരെ ആക്രമണങ്ങൾ നടത്തി വരികയാണ് ഇസ്രായേലിൽ നമ്പർ വൺ ശത്രുവായ ഹിസ്ബുളയെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന നേതാവാണ് അസദ് അസദ് സർക്കാരിന്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് നശിപ്പിച്ച രാസായുധങ്ങളേറെയും റഷ്യയിൽ നിന്നും സിറിയ വാങ്ങിയവയാണ് സിറിയയുടെ ഏറ്റവും പ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ റഡാറുകൾ സൈനിക സിഗ്നൽ സംവിധാനങ്ങൾ ആയുധ ശേഖരങ്ങൾ തുടങ്ങിയവ ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തിൽ തകർത്തതായാണ് റിപ്പോർട്ടുകൾ സിറിയയുടെ കൈവശം എത്ര രാസായുധങ്ങൾ ഉണ്ടെന്നോ അത് എവിടേക്കാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ മുൻ പ്രസിഡന്റ് ബഷറാൽ അസദ് വലിയ തോതിൽ രാസായുധ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ കുറഞ്ഞത് നൂറ്റി ആറ് തവണയെങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ അസദിന്റെ പതനത്തിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ ബഫർസോൺ മേഖല കൂടിയായ ഗൊലാനിൽ കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ നിയോഗിച്ചിരിക്കുകയാണ് വിമത അട്ടിമറിയെ തുടർന്ന് ഞായറാഴ്ച സിറിയയിൽ നിന്നും കടന്ന പ്രസിഡന്റ് ബാഷർ അൽ അസദ് അനിൽ റഷ്യ രാഷ്ട്രീയ അഭയം നൽകിയതിൽ ഇസ്രായേലിലും അമേരിക്കയ്ക്കും ശക്തമായ അമർഷമുണ്ട് മെസ്സി വ്യാമതാവളത്തിലും ഡമാകസിലെ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഷാഖയിലും ഇന്റലിജൻസ് കസ്റ്റംസ് ആസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന തലസ്ഥാനത്തെ സെൻട്രൽ സ്ക്വയറിലും ഇന്നലെയും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് സിറിയിലെ ആയുധ ശേഖരങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഹിസ്ബുളയ്ക്കോ ഇസ്രായേലിന് ഭീഷണിയാകുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങൾക്കോ അവ ലഭിക്കുന്നത് തടയാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ പറയുന്നു ഗാസയിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ കമാൽ അധ്വാന് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് നൂറോളം രോഗികൾ ദുരിതത്തിലാണ് മധ്യ ഗാസയിൽ ഞായറാഴ്ച രാത്രിയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഉൾപ്പെടെ പേരാണ് കൊല്ലപ്പെട്ടത് അസദ് കുടുംബത്തിന് അൻപത്തി മൂന്ന് വർഷം നീണ്ട ഉരുക്ക് മുഷ്ടി ഭരണത്തിനും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് വിമതർ ശനിയാഴ്ചയോടെ അന്ത്യം കുറിച്ചത് ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്നും വിമതർ അറിയിച്ചു വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രഖ്യാപിച്ചു അതേസമയം സിറിയയിലെ ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളുടെ ഭാവിയിൽ അമേരിക്കയ്ക്ക് കടുത്ത ആശങ്കയുണ്ട് മാത്രമല്ല രണ്ടായിരം വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യമുള്ള രാജ്യമാണ് സിറിയ സിറിയയിൽ വിമതർ ഡമാകസ് ഉൾപ്പെടെ നാല് പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാൽ സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഗോലാൻ കുന്നുകൾക്ക് സമീപത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്ന് ഇസ്രായേൽ അറിയിച്ചു ഭരണം പിടിച്ചെടുത്ത വിമതർ രാജ്യത്ത് ചുവടുപ്പിക്കും മുമ്പാണ് ഇസ്രായേലിന്റെ ആക്രമണം